ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വീഡിയോ ഒരു മാസം മുൻപാണ് ചെയ്തത്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇത്രയും ഗ്യാപ്പിനിടയിൽ വീഡിയോ ചെയ്യാതെ ഇരുന്നിട്ടില്ല. ഞാൻ സ്ക്രീനിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോ ഏകദേശം 4 മാസം മുൻപാണ് ചെയ്തു പോകുന്നുണ്ട്. കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ട്രേഡിംഗ് റിലേറ്റഡ് ആയിരുന്നു, സ്ക്രീനിൽ വെച്ച് ഷെയർ ചെയ്യേണ്ടതായിരുന്നു. സോ ട്രേഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് എൻട്രി എടുത്തിട്ടില്ല, സ്ട്രക്ചർ മാപ്പിംഗ് ഒക്കെയാണ്. അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തേലും ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാനാണ്, ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാനുള്ളതാണ്. നമുക്കറിയാം, കുറച്ച് 4-5 മാസമായിട്ട് BTC-യുടെ പ്രൈസ് 25-30 റേഞ്ചിനകത്ത് കിടന്ന് കളിക്കുകയാണ്. മീൻസ് ഒരു ചെറിയ ബ്രേക്കൗട്ട് വന്നെങ്കിലും വീണ്ടും പഴയ പോലെ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസൊക്കെ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് അറിയുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നടക്കാൻ പോകുന്ന കുറച്ച് ന്യൂസസുമാണ് പറയുന്നത്. ഒന്നാമത്തെ നിങ്ങൾ കണ്ടിരുന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ BTC സഡൻ പമ്പ് ആയത് 27-28 നിന്ന് ഒറ്റയ്ക്ക് 30K പോയി, അതുപോലെ ഡംപ് ആവാൻ അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കോയിൻ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ന്യൂസ് നമ്മൾ എല്ലാവരും ക്രിപ്റ്റോ ന്യൂസസിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നൊരു ന്യൂസാണ്. സോ അതിൻ്റെ ഒരു ഇൻറ്റേൺ എന്നാണ് പറയുന്നത്, ETF അപ്രൂവ് ആയതിന് വേണ്ടി ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തു, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ പമ്പായി. അത് കഴിഞ്ഞാൽ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഡംപായി. പക്ഷേ ഈ ഒരു ഗ്യാപ്പിനിടയിൽ റോൾബിറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചിനകത്ത് അവർ ഏകദേശം 30 വലിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോയിൻ ടെലിഗ്രാഫ് പറഞ്ഞത് ഇൻറ്റേണാണ്, ഇൻറ്റേണിന് ഫയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിവേ നല്ല രീതിയിലൊരു മാനിപ്പുലേഷൻ നടന്നിരുന്നു. ഇത്രയും വലിയൊരു മീഡിയയിൽ നിന്ന് ഇങ്ങനത്തെ ന്യൂസൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാനിപ്പുലേഷനിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ഒരു ചെറിയൊരു ന്യൂസ് സത്യസന്ധമാണോ അല്ലയോ എന്ന് അറിയില്ല, ആ ന്യൂസ് വന്നപ്പോൾ തന്നെ 30K പമ്പായിരുന്നു. സോ വൺസ് ഇഫ് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പമ്പ് കാണാമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഒരു ട്രയൽ എന്ന് പറയുന്നത്. സാമ്പിൾ വേണമെങ്കിൽ പറയാം, എങ്ങനെ പമ്പാവില്ല എന്നുള്ളത് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ വേറെ രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രേ സ്കെയിൽ BTC-യെ കുറിച്ച് ഞാൻ മുൻപ് വളരെ വിശദമായിട്ട് വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതറിയാത്തവരുടെ ഞാൻ ലിങ്ക് താഴെ എവിടെയെങ്കിലും കൊടുക്കുക, എന്താണ് ഗ്രേ സ്കെയിൽ BTC എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കറിയാം, ഈ SEC-യും SEC-യുടെ കേസ് നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് SEC-യുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ETF അപ്രൂവല് വരും എന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗ്രേ സ്കെയിൽ BTC പറഞ്ഞത് അവരും ഒരു സ്പോട്ട് BTC ETF അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. പക്ഷേ അത് SEC റിജക്റ്റ് ചെയ്തു, കാരണം പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ കേസ് ഫയൽ ചെയ്തിരുന്നു ഈ SEC-ക്കെതിരെ, ഈ ഗ്രേ സ്കെയിൽ BTC പറഞ്ഞിരുന്നു. കാരണം ഓൾറെഡി ഈ ഒരു ഒബ്ജക്റ്റ് BTC എന്ന് പറഞ്ഞ ഒരു അസെറ്റ് അല്ലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഫ്യൂച്ചറിനകത്ത് ETF ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അതേ സാധനം എന്തുകൊണ്ട് സ്പോട്ടിനകത്ത് വന്നുകൂടാ എന്നുള്ളത്, മീൻസ് ഓൾറെഡി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്പോട്ടിനകത്ത് വരാൻ പറ്റാത്തുള്ള രീതിയിലൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. സോ അതിൻ്റെ വിധി ഇന്നലെ വരുന്നതാണ് പറയുന്നത്, ഇന്നലെ ഒരു തിങ്കളാഴ്ച, ഈ ഒരാഴ്ച എന്തായാലും, ഈ വരുന്ന ഒരാഴ്ച എന്തായാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവും. സോ അതിൻ്റെ ഒരു വിധി വരണം എന്ന് വെച്ചാൽ, ഒരു എന്തുകൊണ്ടാണ് അതിന് കാരണമെന്ന് SEC-യോട് തെളിയിക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. അതെന്താണ് നിങ്ങൾ അതിന് അപ്പീൽ ചെയ്യുന്നത്, മീൻസ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്പോട്ട് BTC-യുടെ ETF അപ്രൂവ് ചെയ്യാത്തതെന്നുള്ള കാരണം കാണിക്കാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയച്ചിരുന്നു. 40-45 ദിവസത്തെ ഗ്യാപ്പായിരുന്നു കൊടുത്തിരുന്നത്, പക്ഷേ അത് SEC ഇതുവരെ പ്രൊവൈഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനകത്ത്, ഈ ഒരു ഫയൽ ചെയ്ത കേസിനകത്ത് ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ജയിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ വലിയ രീതിയിലൊരു BTC ഇൻവെസ്റ്റ്മെൻറ്റ് ഫോം, മീൻസ് നമുക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല, ആ വീഡിയോ നിങ്ങൾ കാണുക, ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ എന്താണെന്നുള്ളത്. സോ കേസ് അവരൊന്നും എതിർ ഒരു പ്രോസിക്യൂഷൻ ഓപ്പോസിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കേസ് ഇവർ ജയിച്ചതായിട്ട് പറയുകയും ചെയ്യും. സോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മേ ബി ഗ്രേ സ്കെയിൽ BTC മീൻസ് സ്പോട്ടിനകത്ത് വരും ചെയ്യും. അത് നല്ല രീതിയിലൊരു ബൂസ്റ്റാണ് BTC-ക്ക് ഉണ്ടാവാൻ പോകുന്നത്. സോ അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അത് ഈ ഒരാഴ്ച പ്രോബബ്ലി അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് വരാൻ നല്ല സാധ്യതയുണ്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങനെ ചെയ്യാതെ SEC മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ SEC സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. സോ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ന്യൂസ് വന്നതിൻ്റെ പിന്നാലെ തന്നെ ന്യൂയോർക്കിൻ്റെ അറ്റോർണി ജനറൽ ഈ പറഞ്ഞ ജെമിനി പറഞ്ഞ എക്സ്ചേഞ്ചും അതുപോലെ DCG എന്ന് പറഞ്ഞ ഡിജിറ്റൽ കറൻസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രണ്ട് ടീമുണ്ട്, അത് ഞാൻ മുൻപും ഇതിന് മുൻപ് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ഇവർക്ക് രണ്ടുപേരെ സ്യൂ ചെയ്തിട്ട് ഏകദേശം 1.1 ബില്യൺ പെനാൽറ്റി അടയ്ക്കാനുള്ളൊരു വിധി വന്നിരുന്നു. അപ്പം ഇത് തമ്മിൽ എന്താണ് ഇൻ്റർ കണക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ, എന്തിനാണ് ആദ്യം ഇത് ചെയ്യണം, ഈ ഒരു സ്യൂ ചെയ്യാനുള്ള ഓർഡർ, മീൻസ് ഇത്രയും വലിയൊരു എമൗണ്ട് പെനാൽറ്റി കെട്ടണം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജെമിനി എക്സ്ചേഞ്ചിനും DCG ഗ്രൂപ്പിനാണ് പറയുന്നത്. സോ ജെമിനി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആൾക്കാർക്ക്, നമ്മളിപ്പോൾ ക്രിപ്റ്റോ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആ ക്രിപ്റ്റോ ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി അവിടെ കൊടുക്കുക, അതിന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും. സോ നമ്മൾ ബാങ്കിൽ ചെയ്യുന്ന പോലെ, നമ്മൾ FD ഇട്ട് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ജെമിനി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ജെമിനി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്രിപ്റ്റോ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ ഇവർ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കും, ജെനിസിസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കും. സോ അത് പറഞ്ഞാൽ ആ ജെനിസിസ് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണാണ്. നമുക്ക് സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് കാറ്റഗറി ഉണ്ട്. സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ബാലൻസ് വെച്ച്, ഇപ്പോൾ നമ്മൾ ഗോൾഡ് വെക്കുന്നതൊക്കെ സെക്യൂർഡ് ലോണാണ്, അൺസെക്യൂർഡ് നമ്മൾ പേഴ്സണൽ ലോൺ എന്നൊക്കെ പറയുന്നത് അൺസെക്യൂർഡ് ആണ്. സോ അതുപോലെ ക്രിപ്റ്റോ അതിനകത്തും സെക്യൂർഡും അൺസെക്യൂർഡ് ഉണ്ട്. സോ ഈ ആൾക്കാരുടെ ഫണ്ട്, ജെമിനിയിലുള്ള ആൾക്കാരുടെ ഫണ്ട് ജെനിസിന് അൺസെക്യൂർഡ് ലോൺ എന്നുള്ള കാറ്റഗറിയിൽ കൊടുത്തത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നമായി. അപ്പോൾ ഈ ജെനിസിസ് എന്ത് വെച്ചാൽ, ഈ ജെനിസിസ് ഈ ഫണ്ടെല്ലാം വേറെ സ്ഥലത്തേക്ക് ലോൺ കൊടുത്തു. എല്ലാം ഇങ്ങനെയാണ് റോളിംഗ്, നമ്മുടെ ഫണ്ട് വേറെ ആൾ കൊടുക്കും, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ബാങ്കും ഏകദേശം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് ചെയ്യുന്നതിന് കയ്യും കണക്കുണ്ട്. ബാങ്ക് എന്താ ചെയ്യണേ, അപ്പോൾ നമ്മൾ
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, നമുക്കൊരു 5% 6% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. വേറൊരാൾ ലോഡ് ചോദിക്കുമ്പോൾ അയാൾക്ക് ലോഡ് കൊടുക്കുന്നു, അവരുടെ നിന്ന് 12% വാങ്ങുന്നുണ്ട്. സോ ആ 12% 6% നമുക്ക് തരുന്നു, ബാക്കി 6% ബാങ്കിൻ്റെ പ്രോഫിറ്റ്. ഏകദേശം ഇതുപോലെ ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ജെമിനീത്ത ഫണ്ട് ജെനിസിസിക്ക് കൊടുക്കുന്നു, ജെനിസിസ് അത് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ ഫണ്ടാണ്, യൂസേഴ്സിൻ്റെ ഫണ്ടാണ്, അതിനൊരു നോട്ടീസും ഇല്ലാണ്ട്. ബാങ്കുകാർ ഇങ്ങനെ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇതിങ്ങനെയല്ല, ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എടുത്ത് ചെയ്യണമെന്നുള്ളതിന് ഫ്രോഡ് ചീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തേക്കണം. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെനിസിസ് എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് ഈ ലോൺ കൊടുത്തേക്കുന്നത് വെച്ചാൽ അൽമേഡ റിസർച്ച് ആണ്. അൽമേഡ റിസർച്ച് ആരാ നിങ്ങൾക്ക് അറിയാലോ, സാം ബാഗ്മൻ, FTXന്റെ പ്രശ്നമാണ്. സോ അത് കറപ്റ്റഡ് ആയപ്പം ആൾക്കാരുടെ ഫണ്ട് ലോക്കായി. സോ അതിൻ്റെ കേസിലാണ് ഈ DCG ഗ്രൂപ്പിനും ഈ ഒരു ജെമിനിക്കും വന്നത്. ഇതും ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ തമ്മിൽ എന്താണ് വന്നു വെച്ചാൽ, DCG ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രിപ്റ്റോ ഗ്രൂപ്പാണ്. സോ ആ ഗ്രൂപ്പിനകത്ത് അവരുടെ ഈ പറഞ്ഞ ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ്റെയും അതുപോലെ ജെനിസിസിൻ്റെയൊക്കെ മദർ കമ്പനി എന്ന് പറയുന്നത് DCG ആണ്. അപ്പം DCGക്കെതിരെ അലഗേഷൻ വരുമ്പം ഒഫ്കോഴ്സ് അതിൻ്റെ താഴെയുള്ള ഈ പറഞ്ഞ ഗ്രേസ്കെയിൽ ബിറ്റ്കോയിനും അതുപോലെ ജെനിസിസിനും എല്ലാം പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സോ SEC ഒന്നും മിണ്ടാണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ലെവലിൽ ഇരുന്നിട്ടും അപ്പുറത്ത് ഇങ്ങനെ ഒരു വലിയ സംഭവം നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി റീസൺ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാം, കണ്ടു ഇവരുടെ മദർ കമ്പനി തന്നെ ഇത്രയും വലിയ ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള ഒരു ഇത് എക്സ്പീരിയൻസിലാണ്. സോ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഈ ഗ്രേസ്കെയിൽ ബിറ്റ്കോയിൻ്റെ സ്പോട്ട് അനുവദിക്കേണ്ടത് എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ SEC ചോദിക്കാൻ പറ്റും. സോ അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റുമാണ്. സോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഏകദേശം ഇതെല്ലാം ഈ ഒരാഴ്ചയാണ് നടന്നിരിക്കുന്നത്. സോ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ക്രിപ്റ്റോ റെഗുലേഷൻസിനായി നല്ല രീതിയിൽ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. ഇപ്പം TCS വന്നിട്ടുണ്ട്, അതായത് നിങ്ങൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് US സ്റ്റോക്ക് ഏതെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനം, 7 ലക്ഷത്തിന് മേലേക്കാണെങ്കിൽ 30% TCS കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ഏത് അസെറ്റ് ആണെങ്കിലും, ഗ്ലോബലി ഏത് അസെറ്റ് ആണെങ്കിലും അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം PMLA Act എന്ന് പറഞ്ഞ ആക്ട് വന്നിരുന്നു, മണി ലോണ്ടറിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട്. 5 ലക്ഷം രൂപയ്ക്ക് മേലെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 ലക്ഷത്തിന് മേലെ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മുടെ എക്സ്ചേഞ്ചിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യാറ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു റൂൾ വന്നിരുന്നു. സോ അതിപ്പം കുറച്ചിട്ട് 50,000 ആക്കിയിട്ടുണ്ട്. അത് 50,000 മുകളിലുള്ള ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുകയാണ്, പുറത്തോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് എല്ലാം ഈ എക്സ്ചേഞ്ചുകൾ കാണിക്കാനുള്ള ഇത് വേണം എന്ന് പറഞ്ഞ റൂൾ വന്നിരുന്നു. ഇന്ത്യൻ എക്സ്ചേഞ്ച് അത് പാലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ പറഞ്ഞതിൽ കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാവരും കാണാറുണ്ട്, ബൈനാൻസ് US ലൈസൻസ് എടുത്തു, ദുബായിൽ ലൈസൻസ് എടുത്തു എന്നൊക്കെ. സോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇന്ത്യൻ ലൈസൻസ് വേണ്ടി വരും. സോ ഈ പോക്ക് കണ്ടിട്ട് ഇങ്ങനത്തെ ഡാറ്റാസും എല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇന്ത്യക്കാർ കൊടുക്കുന്നുള്ളൂ, ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടുള്ളൂ. വിച്ച് മീൻസ് ഏത് ട്രാൻസാക്ഷൻ ഏത് എക്സ്ചേഞ്ചിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 50,000 മേലെയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് നമുക്കറിയാം. മീൻസ് അത് ടാക്സ് എന്നുള്ളതല്ല, ഓഫ്കോഴ്സ് ടാക്സ് വരും, പക്ഷേ നമ്മൾ എന്താ പറയുക, മണി ലോണ്ടറിങ്ങിന് വേണ്ടി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ ഒരു എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പാലിച്ച് ഈ റൂളിനകത്ത് വന്നാൽ മാത്രമേ ലൈസൻസ് കിട്ടൂ എന്ന് പറയുകയാണെങ്കിൽ മിക്ക ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് കൊടുത്തില്ല, ഇന്ത്യൻ ലൈസൻസ് ഇല്ല നമുക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നില്ല, എന്നാലും നമുക്ക് VPN വെച്ചൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും പൈസയാണ്. സോ അതിൻ്റെതായ റിസ്ക് നമുക്കുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഓക്കെ ആണ് കൂടി, എന്താ പറയുക, നമ്മൾ PUBG ഒക്കെ എത്രത്തോളം ഫേമസ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ബാൻ ആയി. ഇപ്പം അതിൻ്റെ എത്ര പേര് യൂസ് ചെയ്യുന്നത്, പുതിയ റോള് വന്നു, BGMI ഫണ്ട് വന്നു, അത് വേറെ ഗെയിമിൻ്റെ കാര്യം പറയണേ. സോ അത് ഇന്ത്യയിൽ ഇല്ലയെന്ന് പറയാൻ നല്ല രീതിയിലൊരു വോളിയം എല്ലാം കൊണ്ടും നല്ല രീതിയിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത് ഒരു പുതിയ റീസെൻ്റായിട്ട് ഇന്ത്യൻ റെഗുലേഷന് വേണ്ടി വന്നാണ്. ഇന്ത്യൻ റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള സന്തോഷമാണ്. ബാനില്ല, പക്ഷേ ഒരുപാട് റെഗുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 30% ടാക്സ്, 1% TDS ഒക്കെ എത്രത്തോളം ഇൻഡസ്ട്രി കില്ല് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഇങ്ങനെ ഒരു സംഭവം കൂടി ഈ റീസെൻ്റ് അപ്ഡേറ്റ് ആയതുകൊണ്ട് PMLA 50,000 എന്നുള്ളൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഈ ഒരു 2-3 ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ SEC റിപ്പിളിൻ്റെ കേസ്, റിപ്പിൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ റിപ്പിൾ നല്ല രീതിയിൽ പമ്പായിരുന്നു, പക്ഷെ റിപ്പിൾ ജയിച്ചിട്ടില്ല എന്നും കംപ്ലീറ്റ്ലി ജയിച്ചിട്ടില്ല. SEC പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SEC ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഗ്രേ സ്കെയിലിൻ്റെ അവിടെയും മറ്റവിടെയൊക്കെ വർത്തമാനം പറഞ്ഞ് SEC ഒന്നും ഇല്ലാതെ SEC അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. മീൻസ് മൊത്തത്തിൽ SEC ചേരില്ല, SEC SEC ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് റിപ്പിളിൻ്റെ കേസിലും കൂടി തോക്കുന്നു, അപ്പോൾ SEC വീണ്ടും മാനക്കേട്, അങ്ങനെ ഒരു, അപ്പോൾ SEC ചുമ്മാ ഇരിക്കാൻ സാധ്യതയില്ല. റിപ്പിളിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ കംപ്ലീറ്റ്ലി റിപ്പിൾ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും അതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി വന്ന സാധനമാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി വരുന്നൊരു വീക്ക് നിങ്ങൾ നോക്കുക, GBTC അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു റാലി കാണാം, അറ്റ് ദ സെയിം ടൈം അപ്പുറത്തൊരു ബാൻ വരുന്നു, മീൻസ് DCGക്കെതിരെ പ്രശ്നം വരുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ മിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ എന്താണ് ഉണ്ടാവുക നല്ല മേ ബി കൺസോളിഡേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. സോ ഈ ഒരു ക്വിക്ക് വീഡിയോ ആക്കുന്ന ഉദ്ദേശം, പക്ഷേ വീഡിയോ കുറച്ച് ലോങ് ആയി പോയി. എനിവേ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു ചാനൽ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.